السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. حروف الهجاء العربية. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ആദ്യത്തെ വരിയില് അലിഫ് ബ ത സ ജീം, അതേപോലെ ഹ ഖ ദൽ ദൽ പത്തക്ഷരങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മൂന്നാമത്തെ വരിയിലുള്ള അക്ഷരങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പരിശീലിക്കുന്നത്. ആദ്യമായി അഞ്ച് അക്ഷരങ്ങളെ ഒന്ന് പറയാം. സ സ സ സീൻ 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 ഷീൻ 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 സാദ് 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 വാദ് വാദ് വാദ്. ഇനി ഓരോ അക്ഷരങ്ങളുടെ ശരിയായ ശബ്ദം ഒന്നുകൂടെ വിവരിക്കാം ഇൻഷാ അല്ലാഹു തആല. അല്ലാഹു ഇത് നമുക്ക് രണ്ടു വീട്ടിലും ഉപകരിക്കുന്നതാക്കി തരട്ടെ, ആമീൻ. ഒന്നാമതായി ഈ വരിയിൽ അഞ്ച് അക്ഷരങ്ങളിൽ സായ് അതേപോലെ സാദ് വാദ് ഈ മൂന്ന് അക്ഷരങ്ങൾ തീരെ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ്. തുല്യ ശബ്ദം മലയാളത്തിൽ തീരെ വരുന്നില്ല, അതുകൊണ്ട് ആ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സീൻ ഷീൻ ഏകദേശം ഉണ്ടെന്നു നാം വിചാരിക്കുന്നുവെങ്കിലും അറബിയുടേത് അതിൻ്റെതായ ശബ്ദവും വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ അക്ഷരം നോക്കാം. സ സ സ ഇതിന് അറബിയിൽ സ എന്നും സായ് എന്നൊക്കെ പറയാം. നമ്മളിപ്പോ ഹംസ ഇല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ സ സ ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വളരെ നേർത്ത സ്വരത്തിലാണ് പറയുന്നത്. മുകളിലെ അക്ഷരങ്ങളിൽ ബ ത സ എന്നൊക്കെ പറയുമ്പോൾ നാവിനെ നമ്മൾ റിലാക്സ് ചെയ്ത് പിടിക്കുന്നു അല്ലെ. വായിൽ ശബ്ദം നിറച്ചുകൊണ്ട് സോ എന്ന് പറയാതെ സ സ സിൽസലഹ അസീസ അൽഹുമസതില്ലുമസ സ ഈ രൂപത്തിലാണ്. എന്ന് നേർത്ത സ്വരത്തോടുകൂടെ പറയുക. നിങ്ങൾ പലപ്രാവശ്യം ഈ ശബ്ദം കേൾക്കുകയും അതിനുശേഷം പല പ്രാവശ്യം വളരെ ശ്രദ്ധയോടെ സാവധാനത്തിൽ ഓരോ അക്ഷരം പറഞ്ഞും നിർത്തിയതിനു ശേഷം ഒന്നും കൂടെ പറയുക. സ സ സ ഈ രൂപത്തിൽ. ഇതിന് ഈ അക്ഷരവും സീൻ എന്ന് പറയുന്ന അക്ഷരവും സാദ് ഈ വരിയിലുള്ള മൂന്ന് അക്ഷരങ്ങളും ഒരേ ഉത്ഭവസ്ഥാനത്ത് നിന്ന് മഖ്റജിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങളുടെ ശബ്ദ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളെ പ്രത്യേകം നാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സ എന്നത് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതുമ്പോൾ അസീസ് എന്ന് അള്ളാഹുവിന്റെ പേര് എഴുതേണ്ട സ്ഥാനത്ത് നമ്മൾ അസീസ് എന്ന് എഴുതാൻ കഴിയും. പക്ഷെ നമ്മൾ അസീസ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ അറബിയിൽ മറ്റൊരു വേർഡായി, അസാസ് അസീസ് എന്നുള്ള രൂപത്തിലായി അല്ലെ. അപ്പൊ സ പറയുമ്പോ കാറ്റ് നടക്കാതെ ഉച്ചരിക്കണം. സ അതേപോലെ തന്നെ ശബ്ദം നടക്കുന്നു. ഇതാണ് അതിന്റെ ഒരു ശബ്ദം. അപ്പൊ സായിന് കാറ്റ് നടന്നു കഴിഞ്ഞാൽ സൈനബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ മകളുടെ പേര് പറയുമ്പോൾ സൈനബ് ആയി പോവാൻ എന്തുമാത്രം മതി. ഇതിന്റെ കാറ്റ് നടക്കുക എന്ന് പറയുന്ന സീനിന്റെ സ്വഭാവം വന്നു കഴിഞ്ഞാൽ സ സീന, അതാണ് അസീസ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് സെഹ്റ എന്ന് പറയുന്ന അടുത്ത് സെഹ്റ സൂറ എന്നൊക്കെ ആയി പോകുന്നത്. അപ്പൊ കാറ്റ് നടക്കാതെ എന്ന തേനീച്ചയുടെ മൂളുന്നൊരു ശബ്ദത്തോട് തുല്യമായൊരു ശബ്ദം.
z, z, zu, z. ഇതാണ് അതിന്റെ ഒരു വോയിസ്. രണ്ടാമത്തെ അക്ഷരം സീൻ, സീൻ, സീൻ. ഇത് മലയാളത്തിൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു, എന്നാലും അറബിയുടേത് സയിലും നേർപ്പിച്ച് പറയണം. കാറ്റ് ശബ്ദം ഇത് ഇങ്ങനെ നടക്കും നീളം. എസ് എസ് എസ്. ഈ മൂന്നിന്റെയും ഉത്ഭവസ്ഥാനം ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോദ് സീൻ സൈ. ഏതാണത്? നമ്മളെ രണ്ട് മുൻപല്ലുകൾ ഇത് ആണെന്ന് സങ്കല്പിക്കും. മേലെ മുൻപല്ലും താഴെ മുൻപല്ലും. അതിനുള്ളിൽ അതിങ്ങനെ ക്ലോസ് ആയി പിടിച്ചാൽ ഉൾഭാഗത്ത് നാവിന്റെ കൂർത്തായിട്ട് അങ്ങനെ വന്നു നിൽക്കും. അപ്പോ സ സ സോ ആ രൂപത്തിലാണ് ഈ സയും സീനും സ്വാദ് ഉച്ചരിക്കുക. അപ്പൊ സീൻ എങ്ങനെന്തൊക്കെ ഉച്ചരിക്കണം ശ്രദ്ധിക്കണം. വെട്ടുകിളി എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ നന്നായി കാറ്റ് മൂർച്ചയോടെ കേൾക്കാം. അപ്പൊ ബിസ്മില്ലാ എന്ന് പറഞ്ഞ പോലെ ബിസ്മില്ലാഹി നസ്തഈൻ ഈ രൂപത്തിലാണ്. അൽ മുസ്തഖീം അൽ വസ്വാസി. നന്നായിട്ട് സ്ഫുടായിട്ട് സംസാരിക്കുന്ന ആളെ സീൻ കേൾക്കും. നന്നായിട്ട് കാറ്റ് മൂർച്ചയോടെ കേൾക്കും. ബസ് സി സു എസ് ഇങ്ങനെയാണ് ഇതിന്റെ ശബ്ദം. ബസ് സീൻ ഇത് വായിക്കുമ്പോൾ അവസാനത്തിൽ ഒരു ന്യൂനുണ്ട്. അത് കേൾപ്പിക്കുന്ന രൂപത്തിൽ അക്ഷരശുദ്ധിയോടെ പേര് പറയണം. സീൻ പിന്നെ എന്ന് പറയരുത്, സീന് എന്ന് പറയരുത്, അല്ലെങ്കിൽ സീയൻ സീയൻ അങ്ങനെ പറയുമ്പോൾ എൻ എന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ഖിറാഅത്തിലും വരും. ഇവിടെ എന്തെല്ലാം ന്യൂനതകൾ ഉച്ചാരണത്തിന് സ്ഫുടതയ്ക്ക് എതിരായത് എന്തെല്ലാം വരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാരണം അതെല്ലാം ഖിറാഅത്തിൽ വന്നു പോകും നമുക്ക്. സീൻ സീൻ സീൻ. മൂന്നാമത്തെ അക്ഷരം ഈ ക്ലാസ്സിൽ നമുക്ക് ഷീന. ഷ ഷി ഷു അഷ് മിനശ്ശൈത്വാനി അല്ലേ. മിൻശരി നാവിന്റെ മധ്യം മേലെ അണ്ണാക്കുമായിട്ട് അടുക്കുമ്പോഴാണ് ഈ അഷ് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാവുക. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ജീം കണ്ടല്ലോ. ജീമിന്റെ അതേ സ്ഥാനത്ത് തന്നെ കാറ്റും ശബ്ദവും നീളുന്ന നടക്കുന്ന രൂപത്തിൽ നമ്മൾ അഷ് എന്ന് പറയുന്നു. ഈ ജീമിന്റെ സ്ഥാനം എന്നു പ്രത്യേകം മനസ്സിലാക്കുക. കാരണം മലയാളത്തിൽ നമുക്ക് കൃഷി എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട് അല്ലെ. എന്നാൽ ക്ഷീൻ എന്ന് പറയുക ആ ശബ്ദത്തിൽ പറയരുത്. മറിച്ച് നാവിന്റെ മധ്യം മുതൽ കാറ്റ് പരന്നു നടക്കുക നാവിന്റെ തലഭാഗം വരെ. അഷ് അഷ് ഇതാണ് അറബിയുടെ ഷീനിന്റെ ഭംഗി. അപ്പൊ മീൻ ശരി എന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങി പറഞ്ഞാൽ ഷീനാവൂല, മീൻ ശരി ആവും. അതല്ല അറബിയുടെ വോയിസ്. മീൻ ശരി ശരി ഷീൻ. അപ്പൊ എങ്ങനെ പേര് പറയണം? ഷീൻ എന്ന് കേൾക്കാം. ഷീൻ ഷീൻ ഷീൻ. രണ്ടാമത്തെ നാലാമത്തെ അക്ഷരം സാദ്. എന്റെ ചെറിയുടെ മുൻഭാഗം നോക്കുക. സാദ് സാദ് സാദ്. അപ്പൊ അതിന്റെ പേര് എങ്ങനെയാണ് പറയേണ്ടത്? സോ എന്നൊരു അലിഫും സ്വാദും പിന്നെ ഒരു ദൽ സുക്കൂനായിട്ട് സാദ് ദ് ദ് സാദ് എന്നല്ലാതെ സാദ് എന്ന് ത പറയരുത്, സാദ് എന്ന് ഷദ് കൊടുക്കരുത്. അതേപോലെ തന്നെ സാദ് ദ് എന്ന് നീട്ടാനും പാടില്ല. സാദ്. ഇനി ഈ ഉച്ചാരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണുള്ളത്? അവിടെ തന്നെയാണ്. സ പറയുമ്പോൾ അല്ലെ, സ്വാദ് പറയുന്ന സമയത്ത് നാവിന്റെ തലഭാഗം ഉണ്ടാവും, ഞാൻ കാണിച്ചു തന്നല്ലോ. അതേസമയത്ത് സോ പറയുന്ന സമയത്ത് എന്താ വ്യത്യാസം അറിയോ? നാവിന്റെ മുരട് ഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കണം. ഇങ്ങനെ വായയുടെ ഉള്ളിൽ ശബ്ദം നിറച്ചുകൊണ്ട് പറയണം. അപ്പോ സോ 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 ഇതാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് സാലിഹ് അസ്സിറാത്ത് നസീർ എന്നൊക്കെ പറയാൻ കഴിയും. അതേസമയത്ത് ഇതിനു പകരം നമ്മൾ മലയാളത്തിൽ എഴുതാനുള്ളത് സ്വാദിഷ്ടമായ എന്നുള്ള ഒരു എഴുത്താണ് എഴുതുക. പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലെ സ്വരം എന്ന ശബ്ദമായതുകൊണ്ട് നമ്മളുടെ സ്വാദ് സ്വാദാവില്ല.
അത് സീനും വാവും കൂടെ ആണ് മലയാളത്തിൽ സ്വാദ്. അപ്പൊ സ്വാദ് എന്ന് പറഞ്ഞ ടേസ്റ്റ് ആണ്. ഇതിന്റെ ഉച്ചാരണം സ്വാദ് എന്നാണ്. അറബികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തജ്വീദ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരാള് സ്വാലിഹി എന്ന് ഓതൂല, സ്വാലിഹ്. മറ്റു ചില ആളുകൾ സോറി എന്ന് പറയുന്ന പോലെ സ്വാദ് എന്ന് പറയും. അപ്പൊ ഖുർആനിൽ എത്ര സ്വാദ് പിഴച്ചു പോവും. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി അറബിയുടെ ശബ്ദവും അക്ഷരങ്ങളുടെ സ്വഭാവവും മഹ്റജും സിഖത്തും എല്ലാം മനസ്സിലാക്കി ശരിയായ ഒരു ഉച്ചാരണം കഴിയുന്ന നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ സമീപിച്ചുകൊണ്ട് ഓരോ അക്ഷരവും ആദ്യം ശരിയാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നമ്മൾ മുതിരാൻ കാരണം അല്ലെ. സ്വാദ്, സോ, സി, സു, എസ്, എസ്, സോ, എസ്, സിറാത്ത്. മനസ്സിലായല്ലോ. അപ്പൊ സ്വാദ് എന്നോ സോദ് എന്നോ പറയരുത്. അടുത്ത അക്ഷരം വളരെയധികം ശ്രദ്ധിക്കുക. വാദ്, വാദ്, വാദ്. അങ്ങനെ പറയുമ്പോ ഇപ്പൊ നാവായിട്ട് സങ്കല്പിക്കുക. ഇത് നാവിന്റെ അരുഭാഗം അല്ലെ. ആ അരുഭാഗം, ഇതെല്ലാം അരുഭാഗമാണ്. വലതു ഭാഗത്തുള്ളതും ഇത് ഇടതു ഭാഗത്തുള്ള അരുവാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം നമ്മുടെ ഈ അണപ്പല്ലുകൾ, കോട്ടുപല്ലുകൾ, അവിടെ ത്വാഹീൻ, ആസും പല്ലുകൾ എന്ന് പറയുന്ന പല്ലുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. അതിനു മുമ്പ് കോട്ടുപല്ലുകൾ എന്ന് പറയുന്ന ഒരു പല്ലുമുണ്ട് അല്ലെ. അപ്പൊ നാല് പല്ലുകൾ അതുമായിട്ട് ഈ അരുവിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത്. മുകളിലുള്ള പല്ലുകളുടെ ഉൾഭിത്തിയിൽ വെച്ചാൽ അറബികൾ പറയുന്നൊരു വാദ് എന്ന അക്ഷരമാണിത്. അതോടൊപ്പം തന്നെ വണ്ണിച്ചു പറയേണ്ട അക്ഷരമായതുകൊണ്ട് നമ്മൾ നാവിന്റെ മുരട് നേരത്തെ സ്വാദിനു ചെയ്തതുപോലെ അണാക്കിലേക്ക് ഉയരുന്നു. വായക്കുള്ളിൽ ശബ്ദം സോ വോ എന്ന രൂപത്തിൽ വായ ശബ്ദം നിറച്ചുകൊണ്ട് അണ്ണാക്കിന്റെയും നാവിന്റെ ഇടയിൽ ശബ്ദം തങ്ങി നിൽക്കുന്ന രൂപത്തിൽ നാം പറയണം. അപ്പൊ എങ്ങനെയായി? വാദ്, വാദ്, വാദ്. അപ്പൊ എന്റെ ചിറി നോക്കുക, വാദ് എന്നല്ല ല്വാദ് എന്നല്ല. അപ്പൊ ഉസ്താദ്മാരും മുഅല്ലിമീങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിയായ ഉച്ചാരണമാവണം, ശരിയായ ശബ്ദമാവണം, അക്ഷരമാവണം. അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതിലും അവരോതുന്നതിലും ഒക്കെ ഉള്ള ഏതെല്ലാം വാദുണ്ടോ അതെല്ലാം തെറ്റിപ്പോവും. അപ്പൊ ഒറ്റക്ഷരം തന്നെ നമ്മൾ ആദ്യം ശരിയായി കൊടുക്കേണ്ടത്. അപ്പൊ വാദ്, വാദ്, വാദ്. എങ്ങനെയാ? അപ്പൊ ഒകാരമല്ല, വാദല്ല, വാദും അല്ല. മനസ്സിലായല്ലോ. ഇപ്പൊ ഒന്നുകൂടെ നോക്കൂ. സ, സീൻ, ഷീൻ, സാദ്, വാദ്. ഇത്രയുമാണ് ഇന്നത്തെ അക്ഷരങ്ങൾ. ഇൻഷാല്ലാ അടുത്ത വരി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. എപ്പോഴും മനസ്സിലാക്കുക, തജ്വീദ് എന്ന് പറയുന്നത് ധാരാളം ആവർത്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അറബി എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ല, പക്ഷേ നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ്. അപ്പൊ നമ്മുടെ ഭാഷയുടെ സ്വാധീനങ്ങളില്ലാതെ ഖുർആൻ നല്ല സ്ഫുടമായ അറബിയിൽ ഓതാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആദ്യം ഈ ഒറ്റക്ഷരങ്ങൾ 29 നല്ല മഹ്റജും സിഫത്തും അറിയുന്ന ഒരു നല്ല ഖാരിഇന്റെ വായിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അതുപോലെ നമ്മളുടെ ഉച്ചാരണം ആവുന്നത് വരെ 20, 50, 100 പ്രാവശ്യം വെരി സ്ലോലി, മറ്റു അപശബ്ദങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ആവർത്തിക്കണം, അധ്വാനിക്കണം, ദുആ ചെയ്യണം. അള്ളാഹു എളുപ്പമാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.